അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലൊരു തെങ്ങുണ്ട്, അത് ചെറുതാണ്. അത് നശിച്ചു പോയിട്ട് പിന്നീട് കിളിച്ച് വന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഇതാ ആദ്യമായിട്ട് ഇതാ കൊല വരാനായിട്ട് തയ്യാറെടുപ്പുകളൊക്കെ നടക്കുക. പക്ഷേ ഇതിലിന്ന് നമ്മൾ കയറുന്നില്ല. തൊട്ടടുത്ത വീട്ടിൽ തരാമെന്ന് പറഞ്ഞതാ ഞാൻ ആ ഏണി വെച്ച് കയറുകയാണ് വെട്ടാൻ അവിടെ. ആ വീട്ടിലെ ചേച്ചി എന്നെ ഏണി പിടിച്ച് സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ മൂന്നാല് ഓല വെട്ടി, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഓല എല്ലാം വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബോബുട്ടനാണ്, ബോബുട്ടൻ ഓലയുടെ പുറത്ത് കിടന്ന് കളിക്കുകയാണിത്. അങ്ങനെ ഞാൻ ഓല കീറുകയാണ്. ഞാൻ ഓരോ ഇതിലും നമുക്ക് ഈർക്കിലാക്കാനായിട്ട് ഇതിങ്ങനെ കീറിയാലേ നമുക്ക് ആ ഓരോ ഓല എടുത്ത് എടുക്കാം. അങ്ങനെ ഓലയെല്ലാം വെട്ടി വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഓല കീറുകയാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഒരുപാട് പേരൊക്കെ കൂടിയിരുന്നു ചൂല കീറുന്നു. ചൂലിനുള്ള ഇരുത്തിയില്ലേ ഇങ്ങനെ കീറുന്നു. ഞങ്ങൾ കുറേ പേരാണ്, മാമി മാമിമാർ രണ്ട് പേരും അമ്മ മാമനൊന്നും വരത്തില്ല. അപ്പൊ നിങ്ങൾ അതിനെ കൂടുക ചന്ദ്രാമ്മ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങളല്ലേ, അവരെന്നെ ചെയ്യും. ഞാനിപ്പോ ചെയ്യുന്ന നിങ്ങൾ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ എക്സ്പെർട്ട് അല്ലേ, അപ്പൊ ഇങ്ങനെ അങ്ങനെ ചെയ്തെയ്താ പഠിക്കും. ഇപ്പം ഇഷ്ടം പോലെ കാണും ഇങ്ങനെ കീറി കെട്ടി കെട്ടി ഇങ്ങനെ വെച്ചേക്കും. ഇപ്പൊ ആരും അങ്ങനെയൊന്നും കീറത്തില്ല, അത് സമയം. ഇപ്പൊ ചന്ദ്രാമ്മന്നെ പുറത്തുനിന്നാണ് ചൂട് വാങ്ങിക്കുന്ന. ചന്ദ്രാമ്മ പുറത്തുനിന്നൊന്നും വാങ്ങിക്കില്ല, ആവശ്യമാണ് വീട്ടിലേക്കൊന്നും. ഞാൻ പണ്ടത്തെ പോലെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല. എല്ലാ ദിവസവും സദ്യ, അതുപോലെ തന്നെ ഇന്ന് എല്ലാ ദിവസവും പാൽച്ചായൊക്കെ നിങ്ങൾ കുടിക്കുന്നില്ലേ? അത് ഞങ്ങൾ ഞായറാഴ്ച മാത്രമേ ഇട്ടുതരത്തുള്ളൂ. ഞായറാഴ്ച മാത്രമാണോ ഇട്ട് തരത്തുള്ളൂ? അതാണ് ഞങ്ങൾക്കതാണ്. ഞങ്ങൾക്ക് അന്നും ഇതുപോലെ ആ പാൽ വാങ്ങിക്കുന്ന വീട്ടിൽ ഓണത്തിന് വാങ്ങിക്കും, വിഷുവിന് വാങ്ങിക്കും, ഈ അമ്പലത്തിലെ ഉത്സവത്തിന് വാങ്ങിക്കും. അങ്ങനെയൊക്കെയുള്ള ശിവരാത്രി അങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രം, അതായത് വർഷത്തിൽ രണ്ടോ മൂന്നോ നാല് തവണ എങ്ങാണ്ടൊക്കെ വാങ്ങിക്കത്തുള്ളൂ. പാൽച്ചായൊക്കെ കുടിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ്. ടാങ്ക് വാങ്ങിക്കുമായിരുന്നു? ഒരു കുണ്ടൊന്നും വാങ്ങിക്കുന്നില്ല, ടാങ്ക് ഒന്നും അല്ല വാങ്ങിക്കുന്നത്. അന്ന് മറ്റേ സ്ക്വാഷ് ഇല്ലേ സംഭവമുണ്ട്, ഇങ്ങനെ ഒരു കൈപ്പോ, അതിനത്രയും ടേസ്റ്റ് ഒന്നും ഇല്ല. ഇങ്ങനല്ലേ ടാങ്ക്, സോഡാ കുപ്പി പോലത്തെ ഒരു പൊട്ടുന്നൊരു അതിപ്പോഴും ഉണ്ട്. ഇപ്പം പാല് പിന്നെ കാച്ചി വെച്ച് കഴിഞ്ഞാൽ മക്കളെ കുടിക്കും, മക്കളെ കുടിക്കും, മക്കളെ കുടിക്കും, മക്കളെ എന്ന് പറയുക കുറേ നടക്കുക. പിന്നെ ഞങ്ങൾക്കൊന്നും കുടിക്കാനില്ല. എൻ്റെ ഒക്കെ പ്രായത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലേ. എന്നാലേ പ്രായത്തിലെ, കാരണം നമ്മൾ പണ്ടത്തെ എൻ്റെ അമ്മയുടെയൊക്കെ പ്രായത്തിലാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെയും ഉണ്ട്, അന്നൊക്കെ എല്ലാവരും കഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ പ്രായം എന്ന് വെച്ചാൽ അങ്ങനെ ഒത്തിരി പേരൊന്നും അങ്ങനെ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും നല്ല സുഖമായിട്ട് ഒക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ബന്ധു ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട്. നമ്മളെപ്പോഴും അതൊക്കെ അറിഞ്ഞു വേണം നമ്മുടെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്, നമ്മൾ കഷ്ടപ്പാട് അറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ. അപ്പം നമുക്ക് ഏത് സാഹചര്യത്തിൽ നിന്നാലും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും എന്തെങ്കിലും, നിങ്ങളിപ്പോൾ കറിക്ക് രുചിയില്ല അല്ലെങ്കിൽ അത് വേണ്ട ഇത് വേണ്ട ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ഇന്ന് ഞാനൊരു വീഡിയോ ടൈമിലൊക്കെയാണ് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ടൊക്കെ തുടങ്ങിയത്. അങ്ങനെ ഞാനൊക്കെ പ്ലസ് ടു ആയിട്ട് ഞാൻ ഒന്നും വിശ്വസിക്കത്തില്ല നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിനൊന്നും ബിരിയാണി കഴിച്ചിട്ട് പോലെ ബിരിയാണി അതിനു മുമ്പെന്ന് വെച്ചാൽ അതേപോലെ ഈ നമ്മൾ ഈ ഹിന്ദുസിന്റെ വീടുകളിലൊന്നും ബിരിയാണി അല്ല ഒന്നൊന്നും കല്യാണത്തിനൊന്നും. മറ്റേ ടീ പാർട്ടി, അതായത് ചായ ചെറുകടിയൊക്കെ, സമൂസ, പല ദിവസമൊക്കെ ഇന്നൊക്കെ ബിരിയാണി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളല്ലേ, ബൊഫേയൊക്കെ അല്ലേ, അന്നൊന്നും അങ്ങനെയല്ല. പിന്നെ ചായ കാണും, ചായയുടെ കൂടെ അലുവ, ലഡു, ജിലേബി, മറ്റേ ബിസ്ക്കറ്റ് ഇല്ലേ, മറ്റേ കപ്പ് കേക്ക്, അങ്ങനെയൊക്കെയുള്ള സംഭവം, ബോളി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം സദ്യ, പെരവസ്തോലിക്കൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. എങ്ങനെ
അല്ല ആ പെരുവാസ്തോലിയുടെ അന്നോ സദ്യ ഇപ്പോഴല്ലേ എല്ലാ വീട്ടിലും ബിരിയാണി ബിരിയാണി ഇപ്പൊ സദ്യ കഴിക്കാനാ പോലും എല്ലായിടത്തും എല്ലാവർക്കും കാശുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഇല്ലെങ്കിലും കടം വാങ്ങിച്ചൊക്കെ ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്കൊക്കെ മാറി ഇപ്പൊ എല്ലാം ഒരു ആരെ കണ്ടാലും പണ്ടൊക്കെ മനസ്സിലാവും പണ്ട് മനസ്സിലാവുന്ന വെച്ചാല് നമുക്കറിയാം പണ്ടത് വാഷിംഗ് മെഷീൻ ഉള്ള വീട് ആ നമ്മൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് അവര് പണക്കാരാന്ന് പറയും പക്ഷെ ഇപ്പൊ ചെറ്റക്കുടിലിൽ വരെ വാഷിംഗ് മെഷീൻ ഉണ്ട് അതങ്ങനെയാണ് ഇപ്പം പണ്ടൊന്നും ഇത്രയും ലോണും കാര്യങ്ങളും കടവും ബാധ്യതകളും കുടിലാണെങ്കിലും ആരും അറിയത്തില്ല നമ്മളുള്ള വരുമാന വരവനുസരിച്ച് ചെലവാക്കി അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടൊക്കെ കഴിഞ്ഞു അപ്പം അങ്ങനെയല്ല ഇല്ലാത്തത് കൊണ്ടും ആർഭാടം കാണിക്കും അതായത് ഇല്ലെങ്കിലും ഉണ്ടാക്കി കടം വാങ്ങിച്ചൊക്കെയാണ് ആർഭാടം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ അതെല്ലാം ഉള്ളത് പോലെ നമ്മൾ ജീവിക്കും എനിക്ക് ചൂലായിട്ടുണ്ട് നമ്മളുള്ള കയറി എടുത്തിട്ടുണ്ട് പക്ഷെ അത് നമ്മുടെ ഈ ചൂല് നമ്മൾ മുട്ട പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചൂലുണ്ടാക്കി വെക്കുന്നത് അപ്പം ഇത്രയും നീളമുള്ള ചൂല് കൊണ്ട് മുട്ട പിടിക്കാൻ പറ്റത്തില്ല പിടിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഈ ചൂലിൻ്റെ നീളം കുറയ്ക്കാം അമ്മയുടെ പുറകെ നമുക്ക് പോകാം തിരിച്ചു വെച്ചു മുറിക്കുക അല്ലെങ്കിൽ ഇനി നമുക്ക് ഇങ്ങനെ ഓടിക്കാം ഓടിയത്തില്ലല്ലേ പിച്ചാത്ത വെച്ച് മുറിക്കുക ഇപ്പൊ ശരിയായി അല്ലേ അമ്മ ഇത് ഒരേ അളവിലാക്ക് പുറകിൽ ഇത് കട്ട് ചെയ്യണ്ടേ ഈ വാല് സാരില്ല നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എൻ്റെ കൂട്ടുകാരിയാണത് ഏ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേരം ബൈ ബൈ.